ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അന്ത്യം. തലശ്ശേരിയിൽ നിന്ന് 5 തവണ നിയമസഭാ അംഗമായിട്ടുണ്ട്, ആഭ്യന്തരം ടൂറിസം മന്ത്രിയുമായിട്ടുണ്ട്, VS മന്ത്രിസഭയിലെ 2ാമനുമായിരുന്നു. അർബുദബാധ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആരോഗ്യനില മോശമായ സാഹചര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷമായിരുന്നു കോടിയേരി വിദഗ്ധ ചികിത്സയ്ക്ക് പുറപ്പെട്ടത്. കോടിയേരിയുടെ ആരോഗ്യനിലയിൽ ആശങ്ക ഉയർന്നതിനെ തുടർന്ന് ഇന്ന് യൂറോപ്പിലേക്ക് പോകാനിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര റദ്ദാക്കിയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ചെന്നൈയിലെത്തിയിട്ടുണ്ട്. 2015 CPM സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് കോടിയേരി എത്തുന്നത്. പിണറായി വിജയൻ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കും കോടിയേരി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് അന്നുണ്ടായത്. 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ 2018 കോടിയേരി വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി. പാർട്ടിയിലും മുന്നണിയിലും രൂപം കൊണ്ട അസ്വാരസ്യങ്ങളെയും പ്രശ്നങ്ങളെയും ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ കോടിയേരിക്ക് സാധിച്ചിട്ടുണ്ട്. 2019 കോടിയേരിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തുടർന്ന് 2020 നവംബർ 13 CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം അവധിയെടുക്കുകയും ആക്ടിംഗ് സെക്രട്ടറിയായി എ വിജയരാഘവൻ ചുമതലയേൽക്കുകയും ചെയ്തു. ചികിത്സയ്ക്ക് ശേഷം വീണ്ടും കോടിയേരി സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെത്തി. എന്നാൽ സ്ഥിതി വീണ്ടും മോശമായതിനെ തുടർന്നേ സെക്രട്ടറി സ്ഥാനം ഒഴിയുകയായിരുന്നു. 1953 നവംബർ 16 കണ്ണൂർ തലായി LP സ്കൂളിലെ അധ്യാപകൻ കോടിയേരി മൊട്ടുമേൽ കുഞ്ഞുണ്ണിക്കുറുപ്പിന്റെയും നാരായണിയമ്മയുടെയും മകനായാണ് കോടിയേരിയുടെ ജനനം. കോടിയേരിക്ക് 6 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരണപ്പെട്ടു. തുടർന്ന് അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു വളർന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയായിരുന്നു കോടിയേരിയുടെ രാഷ്ട്രീയ പ്രവേശനം. കോടിയേരി ജൂനിയർ ബേസിക് സ്കൂൾ, കോടിയേരി ഓണിയൻ ഗവൺമെന്റ് ഹൈസ്കൂൾ, മാഹി മഹാത്മാഗാന്ധി ഗവൺമെന്റ് കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. 16 വയസ്സിൽ CPM അംഗത്വമെടുത്ത കോടിയേരി പിൽക്കാലത്ത് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ ഒരു നേതാവായി മാറുകയും സർക്കാരിന്റെ നിർണായക പദവികളിൽ എത്തിച്ചേരുകയും ചെയ്തു. രാഷ്ട്രീയ കേരളത്തെ വലിയ രീതിയിൽ കണ്ണീരാഴ്ത്തുന്ന ഒരു സംഭവം തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഈ മരണവാർത്ത. രാഷ്ട്രീയ ഭേദമന്യേ പലരും ആദരാഞ്ജലികൾ അദ്ദേഹത്തിന് അർപ്പിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ നടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കോടിയേരി ബാലകൃഷ്ണൻ എന്ന CPMന്റെ കരുത്തനായ നേതാവിന് പബ്ലിക് കേരളയുടെ ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.